അനുഗ്രഹീതമായ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രി സ്തുതിക്കുന്നു. അത്രയേ യോഗാധ്യക്ഷനും ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ് ജോബി വർഗീസ്, അദ്ദേഹത്തോടൊരുമിച്ച് ഈ സഭയ്ക്ക് ചുമതല കൊടുക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ് ജെയിംസ് ജോസഫ്, ശേഷാൽ ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ കർത്താവിൻ്റെ ദാസൻ, സഭാ സംഘടന എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ ദാസന്മാരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ വിൽസൺ ജോസഫ് അവർകൾ ഈ രാത്രി വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ആശംസകൾ നമ്മോട് അറിയിച്ച ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരിക്കും ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ മാണി ഇമ്മാനുവേൽ അവർകൾ, പാസ്റ്റർ വി ഒ ചെറിയാൻ, പാസ്റ്റർ ബിനു, പാസ്റ്റർ സാംകുട്ടി, പാസ്റ്റർ ബോബൻ, ജി വർക്കി തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ബദ്ധപ്പാടുകളുടെയും ജോലി തിരക്കുകളുടെയും ഒക്കെ നടുവിൽ ഇല്ലാത്ത സമയമുണ്ടാക്കി ഈ യോഗത്തിൽ കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, ഉച്ചഭാഷണിയുടെ ശബ്ദ സംവിധാനത്തിന് വേണ്ടി സഹോദരങ്ങൾ, ഈ സന്ദേശം വിവിധ ഇടങ്ങളിൽ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്ദ്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒത്തിരി അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ പകലെല്ലാം എത്ര അത്ഭുതകരമായി ദൈവം ഞങ്ങളെ നടത്തി. അങ്ങയുടെ വചനം കേൾക്കാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദി. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തണമേ. നിത്യതയോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവിനെ ആഴമായും അക്ഷയമായും സ്നേഹിപ്പാനുള്ള ദൈവകൃപ അങ്ങയുടെ വചനത്താൽ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി യാതൊരു ദുഷ്ടവ്യാപാര ശക്തികളും കർത്താവെ നിൽപ്പാൻ ദൈവം അനുവദിക്കരുത്. പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിൻ്റെ നാമത്തിൽ ഇരുളിൻ്റെ വ്യാപാരങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ജയം ഏറ്റെടുക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമുയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു പരീക്ഷ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടു ചെന്നു. അവിടെ യേശുവിനെ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഉറ്റുനോക്കിയിരിക്കാൻ കാരണം മഹോദരമുള്ളൊരു മനുഷ്യൻ അവിടെയുണ്ട്. അത് ശബത്ത് ദിവസം കൂടാണ്. ശബത്തിൽ യേശു സൗഖ്യമാക്കിയാൽ വിമർശിക്കാൻ ഇവരിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യേശുവിനെ. യേശു കർത്താവ് അവരുടെ മനസ്സിൻ്റെ വിചാരമറിഞ്ഞ് അവരോട് ചോദിച്ചു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ അല്ലയോ? സൗഖ്യമാക്കരുതെന്ന് പറഞ്ഞാൽ ഇവന്റെ സൗഖ്യത്തെ അവർ നിഷേധിച്ചെന്ന് വരും. സൗഖ്യമാക്കിക്കോളാൻ പറഞ്ഞാൽ ശബത്തിൽ സൗഖ്യമാക്കുന്നതിന് ഇവർ അനുകൂലമാണെന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ ഉത്തരം മുട്ടിക്കാനാണ് അവർ വന്നത്. പക്ഷെ എന്റെ രക്ഷിതാവ് അതിന് പഴുതുകൊടുക്കാതെ അവരുടെ ഉത്തരത്തെ കാലെ കൂട്ടി അങ്ങ് മുട്ടിച്ചു. ഞാനൊരു കാര്യം വിളിച്ചു പറയാം, തമ്പുരാൻ നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്, വക്രനോട് ദൈവം വക്രനാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ സൗഖ്യമാക്കി സൗഖ്യമാക്കിയിട്ട് യേശു അവരോട് ചോദിക്കുന്നു, നിന്റെ ഒരു മകനോ കാളയോ വല്ലോ കിണറ്റിൽ വീണാൽ, കുഴിയിൽ വീണാൽ ശബത്താണെന്ന് പറഞ്ഞ് മാറിയിരിക്കുമോ? ഇല്ലല്ലോ, അന്ന് തന്നെ അപ്പോൾ തന്നെ വലിച്ചു കെട്ടിയാലേ. അങ്ങനാണെങ്കിൽ ഇവനെ സൗഖ്യമാക്കുന്നതിൽ എന്താ തടസ്സം എന്ന് പറഞ്ഞ് അവരുന്നയിക്കാൻ സാധ്യതയുള്ള ആരോപണങ്ങളുടെ മുന കർത്താവ് കാലെ കൂട്ടി തകർത്ത് കളഞ്ഞു. അതിനുശേഷം കർത്താവ് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ വളരെ തിരക്ക്, വളരെ ഊന്തും തള്ളും തിക്കും തിരക്കും ഒക്കെ നടക്കുകയാണ്. കാരണം വന്നവർക്ക് എല്ലാവർക്കും അകത്തൊരു ചിന്ത, വന്നതിൽ പ്രധാനപ്പെട്ട ആള് ഞാനാണ്. അതുകൊണ്ട്
പ്രധാന പട്ട ആളുടെ സീറ്റിൽ കയറി ഇരിക്കാനായിട്ട് ഇവർ ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ വന്നവരോടെല്ലാം ആ യേശു ഒരു ദൂത് പറയുന്നു, ആരെങ്കിലും നിന്നെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ നീ ആയിരിക്കാം ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ടയാള്. പക്ഷെ ആ പ്രധാനിയുടെ സീറ്റിൽ കയറി ഇരിക്കാൻ നീ തത്രപ്പെടരുത്. മാന്യനായ ഒരാളെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നിനക്കറിഞ്ഞുകൂടാ. വിളിച്ചവനാണ് ആരെയൊക്കെ വിളിച്ചെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നിന്നെക്കാൾ മാന്യനെ വിളിച്ചിട്ടുണ്ടാകാം, നിനക്കത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഏറ്റവും പിറകിലത്തെ സീറ്റിൽ പോയിരിക്കണം. നീ ആവശ്യമില്ലാത്തടത്ത് കയറിയിരുന്നാൽ എല്ലാവരുടെയും മുമ്പിൽ നിന്നെക്കാൾ മാന്യനായവൻ വരുമ്പോൾ വിളിച്ചവൻ നിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അവസാനം നീ പുറത്തു പോയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഏറ്റവും പുറകിൽ ആദ്യമേ പോയി അങ്ങിരിക്കണം. നീയാണ് ഏറ്റവും മാന്യനെങ്കിൽ നിനക്കായി ക്രമീകരിച്ച സീറ്റിൽ നിന്നെ ഇരുത്തണ്ടടത്ത് ഇരുത്തണ്ടവൻ ഇരുത്തിക്കൊള്ളും. ഒന്നാമത്തെ ദൂത് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ, നാമായി എവിടെയും കയറിപ്പറ്റാൻ ഒരു വളഞ്ഞ വഴികളും പ്രയോഗിക്കണ്ട. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നീ അറിയാത്ത വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരുക്കി നിന്നെ എത്തിക്കേണ്ടടത്തെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ആത്മാവാലോചന പറയുമ്പോൾ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് ഉദാഹരണം പറയാം. വേദപുസ്തകത്തിൽ നിന്ന് ഉദാഹരണം ചേർത്ത് വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗല് പാപം ചെയ്തു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ദാസനായ ശമുവേൽ ദൈവത്തിന്റെ കാലെ കെട്ടിപ്പിടിച്ച് നെടുമ്പാട് വീണ് കരയുകയാണ്. കരയുന്ന ശമുവേലിനോട് ദൈവം ചോദിക്കുക, ഞാൻ ഇസ്രായേലിന്റെ രാജ്യസ്ഥാനത്ത് നിന്ന് ശൗലിനെ തള്ളിക്കളഞ്ഞിരിക്കെ നീ എന്തിനാ ഇങ്ങനെ കടന്നു കരയുന്നത്? കൊമ്പിൽ അഭിഷേക തൈലം നിറച്ച് നീ ഇശായിയുടെ വീട്ടിൽ ചെല്ല, ഞാൻ അവിടെ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ ശമുവേൽ അവിടെ ചെന്നു. ഇശായി ഏഴു മക്കൾ അവിടെ നിരന്നു നിൽക്കുകയാണ്. ഏലിയാബും അമീനാദാബും ശമ്മയും ഒക്കെ ആ പട്ടാളത്തിലാണ്, പടയാളികളാണ്. അവരെയൊക്കെ കണ്ടിട്ട് ശമുവേൽ വിചാരിച്ചു, ഇവരിൽ ഒരാളാണ് രാജാവാകാൻ യോഗ്യൻ. അടുത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല, പക്ഷെ ദൈവം പറഞ്ഞു നീ ധൃതി വെക്കണ്ട. ഏഴുപേരും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശമുവേൽ ചോദിക്കുന്നു, ഇശായിയോട് നിന്റെ മക്കൾ എല്ലാവരുമായോ? ഇശായി പറയുന്നില്ല, ഒരുത്തൻ കൂടെ ഉണ്ട്, അവൻ കാട്ടിൽ ആടുമേക്കുകയാണ്. ശമുവേൽ പറയുന്നു, അവനെ വിളിക്ക്. അവനെ വിളിച്ചല്ലാതെ നമ്മൾ പന്തിക്കിരിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് വന്നു, ദാവീദിന്റെ തലയിൽ ശമുവേൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ രാജാവാക്കി. എന്റെ ഒരു ചിന്ത ഞാൻ പറയാം, അഭിഷേക തൈലം തലയിൽ വീണ ഉടനെ ദാവീദ് ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ, ഉടനെ പോയേക്കാം, ചട്ടുളി പോലെ ഓടി ശമുവേലിന്റെ കൊട്ടാരത്തിൽ വന്നു. എന്നിട്ട് പടയാളികളോട് പറഞ്ഞു, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം. അങ്ങനെ തത്രപ്പെട്ട് ശമുവേലിന്റെ മുമ്പിൽ വന്നിരിക്കട്ടെ. ഇരുന്നിട്ട് അദ്ദേഹത്തോട് പറയുക, രാജാവേ എന്റെ തല കണ്ടോ? നിന്റെ തല കണ്ടു? നിന്റെ തലക്ക് എന്താ ഇത്ര പ്രത്യേകത? എന്റെ രാജാവേ എന്റെ തല നനഞ്ഞിരിക്കുന്നത് കണ്ടോ? കണ്ടു. നിന്റെ തല നനഞ്ഞിരിക്കുന്നതും കണ്ടു. എങ്ങനെ നനഞ്ഞതാ? എടോ, താൻ ഇരിക്കുന്നിടത്തിരിക്കാൻ ദൈവം എന്നെ ശമുവേലിനെ വിട്ട് അഭിഷേകം ചെയ്തിരിക്കുക. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നോ അതോ ഞാനായി പിടിച്ചിറക്കി വിടണോ എന്ന് പറഞ്ഞ് സിംഹാസനം തട്ടിപ്പറിക്കാൻ ദാവീദ് പോയിരുന്നെങ്കിൽ ശൗലിന്റെ കയ്യിലിരുന്ന കുന്തം ദാവീദിന്റെ നെഞ്ചിണ്ടകത്തു കുത്തിക്കയറി രക്തം വാർന്ന അതിദാരുണമായി അവൻ ആ കൊട്ടാരത്തിനകത്തൊരു ദുരന്ത കഥാപാത്രമായി അവസാനിക്കുമായിരുന്നു. പക്ഷെ ദാവീദ് അതിന് പോയില്ല. എന്താ പോകാഞ്ഞതെന്നറിയാമോ? എന്നെ രാജാവാക്കാമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചതല്ല. ദൈവ ശമുവേലിനെ വിട്ടിട്ട് ദാവീദിനെ വിളിക്ക്, ഞാൻ അവനെ രാജാവാക്കാൻ പോകുക. അവന് സമ്മതമാണോ എന്ന് ചോദിയേ. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കാതെ ദൈവത്തിന് സ്തോത്രം, എന്നെ രാജാവായി അഭിഷേകം ചെയ്യുകയും എന്റെ അനുവാദം ചോദിക്കാതെ എന്നെ ഇസ്രായേലിന്റെ പ്രഭുവായി എന്റെ ദൈവം തെരഞ്ഞെടുക്കുകയും ചെയ്തെങ്കിൽ ഞാൻ ആവശ്യപ്പെടാതെ എന്നെ അഭിഷേകം ചെയ്യുകയും എന്നോട് ചോദിക്കാതെ എന്നെ കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ പദ്ധതി ദൈവം തയ്യാറാക്കുകയും ചെയ്തെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് ദൈവ തിരുഹിത പ്രകാരം എന്നെ എത്തിക്കണം.
ഇടത്തെത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഒന്നിനും നീ തത്രപ്പെടണ്ട, നീ ദൈവ സമയത്തിനായി കാത്തിരിക്കേ. നീ പോലും അറിയാത്ത മുഖാന്തരങ്ങളിലൂടെ നിന്നെ എത്തിക്കേണ്ടത് അവൻ്റെ സമയത്ത് നിന്നെ എത്തിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെന്ന് അകത്തുറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ടെൻഷൻ മറന്ന് ആധാരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യ. ഇന്ന് രാത്രി അടിവരയിട്ട് ഞാൻ പറയുന്നു, സമയത്തിനു മുമ്പ് നമ്മെ ധൃതി പിടിപ്പിക്കുന്നത് ദൈവമല്ല പിശാചാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പിശാജ് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോ പിശാജിനറിയാം. എന്തറിയാം? ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട പദ്ധതികളെല്ലാം പിശാജിനറിയാം. എന്നാൽ ദൈവം തന്റെ തിരുഹൃദയത്തിൽ മറച്ചു വച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും സാത്താൻ അറിയില്ല. ദൈവിക പ്രോഗ്രാമിൽ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ സാത്താൻ അറിയാം. അതറിയാവുന്ന സാത്താൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്, പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ്, ഭൂമിയുടെ വീണ്ടെടുപ്പെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നറിയാവുന്ന സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മൂന്നര വർഷം കൂടെ കാത്തിരുന്ന് തലയിൽ മുൾക്കിരീടം ചൂടി കണ്ണുകെട്ടി തള്ളപ്പെട്ട് മുഖത്ത് കാർക്കിച്ചു തുപ്പലേൽക്കപ്പെട്ട് പുറമൊഴിവച്ചാല് പോലെ അടിച്ചു കീറി കൈകാലുകളിൽ അണിയടിക്കപ്പെട്ട് അതിദാരുണമായി ക്രൂശിൽ മരിച്ചൊന്നും ഭൂമിയുടെ വീണ്ടെടുപ്പ് സാധിക്കാൻ പോകണ്ട. ഈ ഭൂമിയുടെ മുഴുവൻ മഹത്വവും മുഴു ലോകത്തിന്റെയും മുഴുവൻ മഹത്വവും യേശുവിനെ കാണിച്ചിട്ട് പറയുക, മൂന്നര വർഷം കാത്തിരുന്ന് അതിദാരുണമായി ക്രൂശിൽ മരിച്ച് ഇതൊന്നും സ്വന്തമാക്കാൻ പോകണ്ട, ഇപ്പോൾ തന്നെ ഞാനങ്ങ് തന്നേക്കാം, എന്നെ അങ്ങ് വീണ് നമസ്കരിച്ചാ മതി. പിശാജ് കൊണ്ടൊരു ഓഫർ സമയത്തിന് മുമ്പ് വെച്ചു, ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണ് നമസ്കരിച്ചാ മതി, ഇതെല്ലാം ഞാൻ തന്നേക്കാ. എന്നാൽ യേശു പിശാജിനെ വീണ് നമസ്കരിച്ച് വളഞ്ഞ വഴിയിലൂടെ അത് സ്വന്തമാക്കാൻ പോയില്ല. പരിശുദ്ധ പിതാവിന്റെ തിരുഹിത പ്രകാരം മൂന്നര വർഷം കൂടെ കാത്തിരുന്ന് ക്രൂശും മരണത്തിലൂടെയാ അവൻ ഇതിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. മൂന്നര വർഷം മുമ്പ് പിശാജ് വെച്ച ഓഫർ യേശു സ്വീകരിച്ചിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന് ഈ ഭൂമി മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ മൂന്നര വർഷം കൂടെ കാത്തിരുന്നത് കൊണ്ട് ഇന്ന് അവൻ എവിടെല്ലാം അധികാരമുണ്ട്, സ്വർലോകരുടെയും അതരം തുറന്ന് സ്തോത്രം ചെയ്തു പറയാമോ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം എന്റെ യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി എന്റെ സഹോദരി, ഇന്ന് രാത്രി എന്റെ സഹോദര, സമയത്തിന് മുമ്പ് ധൃതി വെക്കണ്ട. നീ ദൈവത്തിന്റെ സമയത്ത് കാത്തിരുന്നാൽ നീ അറിയാത്ത വഴികൾ ഇന്ന് രാത്രി എഴുതി വെച്ചോ. നീ ചിന്തിക്കാത്ത മുഖാന്തരങ്ങൾ ദൈവത്താൽ ഒരുങ്ങപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി കെ.ജെ. തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇതിനകത്ത് ആലോചന കൈമാറുമ്പോൾ വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ യേശു പറയുന്ന ഒന്നാമത്തെ ദൂത്, ഒന്നിനും തത്രപ്പെടണ്ട, നീ കാത്തിരിക്കണം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് കാണിരുന്നു. രണ്ടാമത്തെ ദൂത് യേശു അവിടെ പറയുന്നത്, നീ ഇരിക്കേണ്ടുന്നിടത്ത് ഒരാൾ ഇരുന്ന് കഴിയുമ്പോ തത്രപ്പെട്ട് അങ്ങേരെ പിടിച്ചിറക്കി വിടാനൊന്നും പോകണ്ട, ഏറ്റവും പുറകിലിരുന്നു. പക്ഷേ ഏറ്റവും പുറകിലിരുന്നാലും നിന്നെ ഇരുത്തണ്ടടത്ത് ഇരുത്താൻ വിളിച്ചവൻ വിശ്വസ്തനാ. നീയായി എവിടെങ്കിലും കയറിയിരുന്നാൽ നീയായി പിറകിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ എത്ര പിറകിലിരുന്നാലും അവനായി നിന്നെ അവിടെ നിന്ന് ഉയർത്തി നിന്നെ ഇരുത്തേണ്ടിരുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് ആദരം തുറന്നൊരു സ്തോത്രം പറയാൻ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് തോന്നുന്നില്ലേ? ഞാനൊരു കാര്യം വിളിച്ചു പറയാം സഹോദരങ്ങളെ, നിങ്ങളെക്കാൾ യോഗ്യർ എത്ര പേര് നിരന്നു നിന്നാലും നിന്നെ മാനിക്കേണ്ടിടത്ത് സ്വർഗം നിന്നെ മാനിക്കൂ.
അത്രമേൽ വിശ്വാസത്താൽ ആമേൻ പറയാൻ പറ്റും പോരാ ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തി കൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞു ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഉദാഹരണം അതിനോട് ചേർത്തു വെച്ചൊന്ന് വിശദീകരിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക നാൽപ്പത് രാത്രിയായി നാൽപ്പത് പകലായി നാൽപ്പത് ദിനരാത്രങ്ങൾ ഫെലിസ്ത്യമല്ലനായ ഗോലിയത്ത് ഇങ്ങനെ ഇസ്രായേലിനോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ നമ്മുടെ പട്ടാളക്കാരും സോറി നിങ്ങളുടെ പട്ടാളക്കാരും ഞങ്ങളുടെ പട്ടാളക്കാരും എല്ലാവരും കൂടെ നിരന്നു നിന്ന് യുദ്ധം ചെയ്യുക ഒരു കാര്യം ചെയ്യുക ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നോടെതിരിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്ന് എന്നെ പരാജയപ്പെടുത്ത് അങ്ങനെ ഞാൻ പരാജയപ്പെട്ടാൽ ഞങ്ങളുടെ രാജ്യവും രാജാവും എല്ലാം നിങ്ങൾക്കടിമകളാണ് അല്ല ഞാൻ അവരെ നിങ്ങൾ ഒരാളെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ അടിമകളാണ് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത് ദിവസമായി ആ വെല്ലുവിളി നടത്തുകയാണ് ഇത് ശൗല് കേൾക്കുന്നുണ്ട് പടയാളികൾ കേൾക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷേ ആരും യുദ്ധത്തിന് വരാതെ ഭീതിയിൽ നിൽക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ ശൗല് പാപം ചെയ്തവനാണെന്നൊക്കെ അഭിഷേകം നഷ്ടപ്പെട്ടവനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എത്രയോ യുദ്ധങ്ങളിൽ ശൗല് വിജയിച്ചിട്ടുണ്ട് അപ്പൊ ശൗല് ചെന്നാൽ ഈ ഗോല്യാത്തിനെ ഗദ്യനായ ഗോല്യാത്തിനെ ഇദ്ദേഹത്തിന് പരാജയപ്പെടുത്ത അവിടെ അണിനിരന്ന് നിൽക്കുന്ന ആ പടയാളികളെ കൊണ്ട് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റും പക്ഷെ ഇവരെ കൊണ്ട് ആരെ കൊണ്ടും പറ്റിയില്ലെങ്കിലും ഈ ഗോല്യാത്തിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ ആ കൂട്ടത്തിലുണ്ട് മിടുക്കനായ ഒരാൾ ആ കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് യോനാഥാൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ശൗല് രാജാവായി അധികം സമയം കഴിയുന്നതിന് മുമ്പ് യോനാഥാൻ തന്റെ ആയുധവാഹകനോട് പറയുകയാണ് നമുക്ക് ആരും അറിയണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പോകാം അങ്ങനെ ആയുധവാഹകനും യോനാഥാനും കൂടെ പോകുമ്പോൾ കടുന്തുക്കായ രണ്ട് പാറകൾ അവിടെയുണ്ട് ഒന്നിന് മോസേസ് എന്നാണ് രണ്ടാമത്തേതിന് സെനേ എന്നാണ് രണ്ട് കടുന്തുക്കായ ആ പാറകളൊക്കെ അവിടെയുണ്ട് ആയുധവാഹകനോട് യോനാഥാൻ പറയുന്നു അവര് പറയാന്നിരിക്കട്ടെ നിങ്ങൾ അവിടെ നിൽക്ക ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അയച്ചിട്ടില്ല നമുക്ക് തിരിച്ചു പോരാ അല്ല അവര് പറയുക ഇങ്ങോട്ട് കയറി വാ ഞങ്ങളൊന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം നമ്മളെ അയച്ചതാണ് നമുക്ക് പോകാം അങ്ങനെ അവർ മുൻപോട്ട് പോയി അങ്ങനെ യോനാഥാനെയും ആയുധവാഹകനെയും കണ്ടപ്പോ ഫെലിസ്തീയ പട്ടാളക്കാർക്കൊക്കെ തോന്നി ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് എബ്രായര് വന്നതാണ് ഉടനെ അവർ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് കയറി വാ ഞങ്ങളൊന്ന് കാണിച്ചു തരാം യോനാഥാൻ ആയുധവാഹകനോട് പറയുന്നു പേടിക്കണ്ട ഇത് ദൈവഹിതമാ ഒരു കാര്യം ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരു കാര്യം ദൈവഹിതമാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ ഒരു ഭയവുമില്ല അങ്ങനെയുള്ളവർ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ കണ്ട് മനസ്സും മടുക്കുന്നവരല്ല എത്ര പ്രതിസന്ധികൾ ഉയർന്നു നിന്നാലും ദൈവഹിതത്തിലാ ഞാൻ നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ വിളിച്ചു പറയും നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതി ചാടി കടക്കും അതരം തുടർന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേരിവിടെയുണ്ട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു വരാൻ പറഞ്ഞു യോനാഥാൻ കയറി ആയുധവാഹകൻ തട്ടിപ്പിടിച്ചൊക്കെ കയറി കയറി നിങ്ങൾ ചെല്ലണേ യോനാഥാന്റെ മുമ്പിൽ ഫെലിസ്ത്യർ വീഴാൻ തുടങ്ങി വീണവരെ ആയുധവാഹകൻ വെട്ടിക്കൊന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ആയുധവാഹകനെ കൂട്ടിക്കൊണ്ട് ഒരാളുടെ നേരെയല്ല ഫെലിസ്ത്യ പട്ടാളത്തിനും മുഴുവൻ നേരെ നിന്നയാളാണ് ചെന്നയാളാണ് യോനാഥാൻ ഈ യോനാഥാൻ കേൾക്കുന്നില്ലേ ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളി കഴിഞ്ഞ 40 ദിനരാത്രങ്ങളായി ഇസ്രായേലിനെതിരെ ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ ഇവന്റെ അപ്പനായ ഇസ്രായേലിന്റെ രാജാവായ ശൗലിനെതിരെ ഈ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് ഇദ്ദേഹം കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് യോനാഥാന് വേണമെങ്കിൽ ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം അത് സാധിക്കും പിന്നെന്തേ അത് നടന്നില്ല നടക്കാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം ഇത് കാട്ടിൽ കിടക്കുന്ന ദാവീദിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക അവസരമാ അവനേക്കാൾ യോഗ്യന്മാരെത്ര അവിടെ നിരന്നു നിന്നാലും അവനെ ഉപയോഗിക്കേണ്ടടത്ത് അവനെ മാനിക്കേണ്ടടത്ത് അവനെ മാത്രമേ തമ്പുരാൻ മാനിക്കുകയുള്ളൂ ഇന്ന് രാത്രി എഴുതി വെച്ചോ നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിന് വിഷയമല്ല നിന്റെ യോഗ്യത ദൈവത്തിന് വിഷയമല്ല നിന്റെ സാഹചര്യങ്ങൾ എന്റെ ദൈവത്തിന് വിഷയമല്ല നിന്നെ മാനിക്കാൻ ദൈവം തീരുമാനിച്ചാൽ നിന്റെ ഉയർത്ത
നിർത്താൻ ദൈവം തീരുമാനിച്ചാൽ നിന്റെ കണക്കു കൂട്ടലുകൾക്കപ്പുറത്ത് നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്നെ മാനിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിന്റെ ആലോചന ചിലരുടെ തലയിൽ കൈവച്ച് ശക്തമായി വിളിച്ചു പറയുന്നു അതരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമടിച്ചു ഒരു മിനിറ്റ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്നു നീ സങ്കടപ്പെടണ്ട നീ വ്യാകുലപ്പെടണ്ട നീ വേദനപ്പെടണ്ട എനിക്ക് കഴിവില്ല എനിക്ക് യോഗ്യതയില്ല എന്ന് നീ പദം പറയണ്ട നിന്നെ മാനിക്കേണ്ട ഇടത്ത് നിന്റെ കഴിവുകൾക്കപ്പുറത്ത് നിന്റെ യോഗ്യതകൾക്കപ്പുറത്ത് നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റൂ പോരാ കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക എന്തോ പരിശുദ്ധാത്മാവിന്റെ രാത്രി ശക്തമായൊരു ദൂതനോട് പറയുന്നു പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാൻ നിനക്കൊരു ഹൃദയമുണ്ടോ നനയാൻ കണ്ണുണ്ടോ മടക്കാൻ മുട്ടുണ്ടോ ഒരു തന്ത്രങ്ങളും മെനയാൻ പോകണ്ട ഒരു ഒരു വഴിവിട്ട മാർഗങ്ങളും അവലംബിക്കണ്ട നീ ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ നിന്നാ മതി മിടുക്കന്മാരുടെ നടുവിൽ യോഗ്യന്മാരുടെ നടുവിൽ ആരെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ആരെല്ലാം നിനക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കത്തക്ക നിലയിൽ നിന്നെ മാനിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നു അതാ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ കരമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുമ്പോൾ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവാത്മാവിനോട് പറഞ്ഞ വചനത്തിന്റെ വെളിപ്പാട് ഞാൻ പറയുകയാണ് ഒരിക്കൽ അഹിയാ പ്രവാചകൻ യെരോബിയാം എന്ന് പറയുന്ന ശലോമോന്റെ ഒരു ദാസൻ വയൽ വരമ്പത്തുകൂടി ഇങ്ങനെ നടന്നു വരികയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി പ്രവാചകൻ ഒരു പുതിയ പുതപ്പ് പുതച്ചിട്ടുണ്ട് ആ പുതപ്പിനെ അദ്ദേഹം 12 കഷണമായിട്ട് കീറിയിട്ട് 10 കഷണം എടുത്ത് യെരോബിയാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇസ്രായേൽ രാജ്യത്തെ ഞാൻ ഇങ്ങനെ കീറാൻ പോകും 10 ഗോത്രം ഞാൻ നിനക്ക് തന്നിരിക്കുക 10 ഗോത്രത്തിന്റെ രാജാവാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ് ദൈവശബ്ദം പറഞ്ഞു യെരോബിയാമിനെതിരെ ശലോമോൻ തിരിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ യെരോബിയാം ആ രാജ്യത്തു നിന്ന് മിസ്രയീമിൽ പോയി പാർക്കേണ്ടി വന്നു ശലോമോൻ മരിച്ചു ശലോമോന്റെ മകനായ രെഹബെയാം അധികാരത്തിൽ വന്നു യെരോബിയാമിനെ ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ 10 ഗോത്രങ്ങൾ എല്ലാം കൂടെ സംഘടിതമായി രെഹബെയാമിനോട് ചെന്ന് പറയുന്നു അങ്ങയുടെ അപ്പനായ ഞങ്ങളുടെ രാജാവായിരുന്ന ശലോമോനുണ്ടല്ലോ ഞങ്ങളെ അതിക്രൂരമായ നിലയിൽ പീഡിപ്പിച്ചു ഞങ്ങൾ ഭയങ്കര നുഖമൊക്കെ ചുമത്തി ഞങ്ങളെ ദയവായി സഹായിക്കണം ആ ഭാരമൊക്കെ ഒന്ന് കുറച്ചു തരണം രെഹബെയാം അപ്പന്റെ കാലത്തുണ്ടായിരുന്ന വൃദ്ധന്മാരായ ആലോചനക്കാരെ വിളിച്ചു ചോദിച്ചു ഇവരെ ഇങ്ങനൊക്കെ ആവശ്യപ്പെടുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ബോധമുള്ള വിവേകമുള്ള ബുദ്ധിയുള്ള ആ സാമർഥ്യമുള്ള വൃദ്ധന്മാരായ ഉപദേശകർ പറഞ്ഞു അവർ പറഞ്ഞത് സത്യമാണ് നീ ഇപ്പൊ അവരോട് മാന്യമായിട്ടൊക്കെ ഇടപെട്ടാൽ അവരെന്നും നിന്റെ ദാസന്മാരായിരിക്കും അവരോട് പറ ഇന്നൊക്കെ ചെയ്യാമെന്ന് പറ രഹബിയാം അവരോട് എന്താ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞു വാ ഞാൻ അതിന്റെ മറുപടി പറയാമെന്നാണ് പക്ഷെ ഈ വൃദ്ധന്മാര് പറഞ്ഞത് രഹബിയാമിന് അത്ര ബോധിച്ചില്ല അദ്ദേഹം തന്റെ കൂടെ വളർന്ന യൗവനക്കാരായ ആലോചനക്കാരോട് ചോദിച്ചു എന്താ ഇതിന്റെ മറുപടി പറയേണ്ടത് അവരെന്താ പറഞ്ഞെന്നറിയാവോ നീ അവിവേകം ഒന്നും കാണിക്കരുത് വൃദ്ധന്മാരായ ഉപദേശകർ പറഞ്ഞതുപോലെ ഒന്നും പറയരുത് നീ വെറുതെ കുഞ്ഞു കളിക്കരുത് നീ ഒരു രാജാവ നിന്റെ സ്ഥാനവും നിന്റെ നിലയും നിന്റെ വില എന്താന്ന് നീ മനസ്സിലാക്കണം ആ നിലയിൽ വേണം നീ അവരോട് മറുപടി പറയാൻ അവർ വരുമ്പോൾ നീ പറയണം എന്റെ അപ്പൻ നിങ്ങളുടെ ഭാരം നിങ്ങൾക്ക് ഭാരം കൂട്ടി വെച്ചില്ലേ ഞാനത് കുറയ്ക്കാൻ പോകുന്നില്ല ഈ എന്റെ ചെറുവരലുണ്ടല്ലോ എന്റെ അപ്പന്റെ അരയേക്കാൾ വലിപ്പമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ടല്ലേ പീഡിപ്പിച്ചേ ഞാൻ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കാൻ പോകുക ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞപ്പോ ഇസ്രായേൽ ഗോത്രം 12 യെരോബെയാമിന്റെ നേതൃത്വത്തിൽ വന്ന് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ അപേക്ഷ അങ്ങ്
സ്വീകരിച്ചോ തിരസ്കരിച്ചോ അതിനെ രഗബയാം പറയുന്ന മറുപടി ഈ യൗവനക്കാരായ ആലോചനക്കാര് പറഞ്ഞ മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ പത്തു ഗോത്രങ്ങൾ യെരോബയാമിനെ അവരുടെ രാജാവാക്കി അടുത്ത പദം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് അടിവരയിട്ട് തുള്ളിച്ചാടി സ്തോത്രം ചെയ്യേണ്ട പദമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവ തന്റെ ദാസനായ അഹിയ പ്രവാചകൻ മുഖാന്തരം യെരോബയാമിനോട് അരുളി ചെയ്ത ആലോചന നിവർത്തിക്കപ്പെടേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറയും പറ്റും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നീയായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് എന്റെ ദൈവം ചെയ്തുകൊള്ളും അങ്ങനെ ദൈവത്താൽ നീ ഒരു നിലയിൽ എത്തിയാൽ നിനക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും ഈ യഹോവയാൽ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ ജോബി പാസ്റ്റർ ഇവിടെ ഉണ്ട് മാണി ഇമ്മാനുവേൽ പാസ്റ്റർ ഇവിടെ ഉണ്ട് ഇടുക്കിക്കാരെ കാണുമ്പോ എനിക്കൊരു ഞാൻ ജോബി പാസ്റ്റർ കൂടെ ഞങ്ങളുടെ കുഞ്ഞുനാളിലെ കാര്യമൊക്കെ പറഞ്ഞു സഹോദരൻ ഒരു 10-20 വർഷങ്ങൾക്ക് പിറകെ ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റും ഇവരുടെ അനുഭവം മാത്രമല്ല ഇവിടെയൊക്കെ അനുഭവം ദൈവം അത്ര നല്ലവനാ സ്വന്തമായി വഴിവെട്ടി ദൈവഹിതമല്ലാത്ത മാർഗത്തിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചവരൊക്കെ അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മിടുക്കന്മാരാണ് അവർ ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ ചിന്തിച്ചവർ ദൈവഹിതമല്ലാത്തവരെല്ലാം തകർന്നു പോയിട്ടുണ്ട് എന്നാൽ ദൈവഹിതത്താൽ ദൈവം മാനിച്ചവരാരും എന്റെ ദൈവം മാനിച്ചവരാരും തല താഴ്ത്താൻ എന്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല ഇന്ന് രാത്രി ഞാൻ സ്തോത്രത്തോടെ പറയുന്നു നീയായി തന്ത്രങ്ങൾ മെനയരുത് നീയായി ഏതെങ്കിലും വളഞ്ഞ വഴികളിലൂടെ എവിടെങ്കിലും കയറിപ്പറ്റാൻ ഒന്നും ചെയ്യരുത് നീയായി വഴി വെട്ടാൻ പോകണ്ട നീ ദൈവത്തിനായി കാത്തിരുന്നാൽ മതി തമ്പുരാനായി നിനക്ക് വഴി വെട്ടി നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവ ശക്തനാണെന്ന് ഇതിൽ പരമൊരു ദൈവിക അരുളപ്പാട് ഇന്ന് രാത്രി അനിവാര്യമാണോ എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് ഈ രാത്രി സ്തോത്രം എന്ന് പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം അതെ രണ്ടു ദൂതാണ് യേശു അവിടെ പറയുക ഇവനോട് വന്നവനോട് ആ ദൂത് പറഞ്ഞിട്ട് വിളിച്ചവനോടാ യേശു പറയുന്നു ഈ കല്യാണത്തിനൊക്കെ സമ്പത്തുള്ള അയൽക്കാരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സഹോദരങ്ങളെയും വിളിക്കാതെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട് കുരുടന്മാരും ഉടന്ന് അങ്ങനെ ആർക്കും വേണ്ടാത്ത ചില അവരെ ശ്രദ്ധിച്ചു കേട്ടോണ്ട് നീ മാന്യരെ എന്തിനാ വിളിക്കുന്നേ അവര് മാന്യരായതുകൊണ്ട് അവരെ ഒരു സദ്യ ഒരുക്കുമ്പോഴും അപ്പൊ നീ ഈ വുഡ് കൊടുക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ നിന്നെയും കൂടെ അവരൊന്ന് വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ് യേശു പറയുകയാണേ നീ ഇവർക്ക് കൊടുത്താൽ അവർക്ക് നിന്നെ വിളിച്ച് പ്രത്യുപകാരം ചെയ്യാനായിട്ട് യാതൊരു ത്രാണിയുമില്ല പക്ഷേ നീതിമാന്മാർ ആ പുനരുദ്ധാനത്തിൽ തമ്പുരാൻ നിനക്ക് പ്രതിഫലം തരും യേശു അവിടെ പറയുന്ന ആശയം എന്താണെന്നറിയാമോ മനുഷ്യരെ ബോധിപ്പിക്കാനോ മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ നീ ഒന്നും ചെയ്യരുത് നീ എന്തു ചെയ്താലും അതിന്റെ ആത്യന്തിക ലക്ഷ്യം നിത്യതയായിരിക്കണം നിത്യതയെ ലക്ഷ്യമാക്കിയായിരിക്കണം നാം എന്തു ചെയ്താലും ഈ മണ്ണിൽ ചെയ്യേണ്ടത് എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയാം കർത്താവേ മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ മനുഷ്യരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചോ കർത്താവേ ഒന്നുമല്ല എന്റെ തലയ്ക്കു മുകളിൽ ഒരു നിത്യ
നിത്യതയ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിത്യതയെ ലക്ഷ്യമാക്കി നിത്യതയ്ക്കായി ഈ മണ്ണിൽ ജീവിക്കാൻ ഞാൻ എന്തു ചെയ്താലും അത് നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കാൻ ഇന്ന് രാത്രി കൃപ തരണമെന്ന് അലമുറയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കരം ഉയർത്തി പിടിച്ച് ഇന്ന് രാത്രി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി നാം അത് മറക്കരുത് അപ്പോൾ യേശു പുനരുദ്ധാനത്തിൽ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടവരിൽ ഒരുത്തൻ ആവേശത്തോടെ പറയുകയാണ് പുനരുദ്ധാനത്തിൽ പ്രതിഫലമുണ്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ യഹൂദന്റെ ആശയും ആവേശവും അവരുടെ കാത്തിരിപ്പുമായിരുന്നു ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്നുള്ളത് യേശു അത് പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം തന്നെ 28-ാമത്തെ വാക്യം 14-ാം അധ്യായമാണല്ലോ വായിച്ചത് അതിന് മുമ്പത്തെ അധ്യായം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതും മതി കരങ്ങൾ ഉയർത്തി ഒരിക്കലും സ്തോത്രം പറയാമോ എനിക്ക് അത്ര എന്ന് കിട്ടിയാ മതി അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതും അപ്പോ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ഇരിക്കുന്ന ആ ദൈവരാജ്യത്തിലിരിക്കുക എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവേശമാണ് അവർക്കത് വലിയ ഒരു പ്രതീക്ഷയാണ് അപ്പൊ യേശുവിനോട് ഇദ്ദേഹം പറയുകയാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ഇരിക്കുന്ന ആ ദൈവരാജ്യത്തിലിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അവനോട് ഇന്ന് രാത്രി നമുക്കും മുന്നറിയിപ്പായി യേശു പറയുന്നൊരു ദൂത് ശ്രദ്ധിച്ചു കൊള്ളണം കർത്താവ് പറയുകയാണ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കാൻ നിന്റെ മുമ്പിൽ ഒരു അവസരമുണ്ട് പക്ഷേ അവസരം കളഞ്ഞു കുളിക്കരുത് ഇന്ന് രാത്രിയിലെ നമ്മുടെ തീം ഇതാണ് കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത ഇതാണ് ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു നിത്യത നമ്മുടെ തലയ്ക്കു മുകളിലുണ്ട് നാം അത് കളഞ്ഞു കുളിക്കരുത് എത്ര പേർക്ക് എന്റെ ആശയം പിടികിട്ടുന്നുണ്ട് മനസ്സിലായവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക വളരെ ശ്രദ്ധിച്ച് അടിപറയിട്ട് ഇന്ന് രാത്രി ചിന്തിച്ചു യേശു പറയുന്നു ദൈവരാജ്യത്തിൽ ഇരിക്കാൻ അവസരം നിന്റെ മുൻപിലുണ്ട് പക്ഷെ കളഞ്ഞു കുളിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ മുന്നറിയിപ്പാണ് യേശു അടുത്തത് പറയുന്നത് ഒരു മനുഷ്യൻ ക്ഷണിക്കപ്പെട്ടവരെ ദാസനെ അയച്ചു വിളിക്കുകയാണ് ഒന്നാമത്തവൻ ആ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടവൻ പറയുന്ന ഒഴിവ് കഴിവ് കണ്ടോ ഞാനൊരല്പം നിലം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച നിലം ഞാൻ കാണാൻ പോകും കൊണ്ടിട്ടുണ്ട് കൊണ്ടത് കാണും ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു സാധാരണ നമ്മൾ ആരെങ്കിലും വസ്തു വാങ്ങിച്ചിട്ടാണോ കാണുന്നത് കണ്ടേച്ചാണോ വാങ്ങുന്നത് ഒരു ഒരു അരേക്കർ വസ്തു ഒരാൾ വാങ്ങിക്കുമ്പോൾ അവിടെ ചെന്ന് നാട്ട് നടപ്പ് എങ്ങനെയുണ്ട് വില എങ്ങനെയുണ്ട് പട്ടയമുള്ളതാണോ പഴയ പട്ടയോ പുതിയ പട്ടയോ ബാങ്കിൽ ലോണുണ്ടോ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ കുലങ്കക്ഷമായി നമ്മൾ പഠിച്ച ശേഷമേ വസ്തു വാങ്ങി ഇദ്ദേഹം പറയുകയാണ് ഞാൻ അല്പം നിലം കൊണ്ടിട്ടുണ്ട് കൊണ്ടത് കാണാനായിട്ട് പോവുകയാണ് കർത്താവ് പറയുന്നൊരു ആശയം നിങ്ങൾ മനസ്സിലാക്കണം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ പന്തിക്കിരിക്കാൻ നിനക്ക് ദൈവരാജ്യത്തിലിരിക്കാൻ ഒരു അവസരം മുൻപിലുണ്ട് പക്ഷെ മണ്ണിനു വേണ്ടി നീ വിണ്ണു കളയരുത് മണ്ണിനല്ല പ്രസക്തി വിണ്ണിനാണ് പ്രസക്തി മണ്ണിനു വേണ്ടി ജീവിക്കരുത് നിന്റെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്കായി ജീവിക്കണം എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ട് അവർ മാത്രമേ കരം ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം ഇന്ന് രാത്രി സഹോദരങ്ങളെ മറക്കല്ല് സുവിശേഷ യോഗത്തിൽ ഇതൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഒറ്റ ജീവിതമല്ലേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് കോടിക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി
നാം ഇവിടം കൊണ്ട് നീറി ഒടുങ്ങപ്പെടേണ്ടുന്നവരല്ല. നമുക്ക് സർവലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരാത്മാവുണ്ട്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്, അന്ത്യന്യായവിധിയുണ്ട്. ഇവിടെ കുഴിമാടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കണ്ണടച്ചാൽ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് ഓർത്തുകൊണ്ട് വേണം ഈ മണ്ണിൽ ജീവിക്കാനെന്നല്ലേ യേശു പറഞ്ഞതിന്റെ ആശയം. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ധാരാളം പേര് ഭക്തന്മാരാ, ഭക്തമതികളാ. എനിക്ക് അവരോട് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ അത്രയും ഭക്തി എനിക്കില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ആ ഭക്തന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഭക്തമതികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ സ്വർഗത്തിൽ പോകണ്ടേ, അമ്മാമേ സ്വർഗത്തിൽ പോകണ്ടേ? അവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ള മറുപടി, ഉപദേശി, അതെല്ലാം ഇവിടെ തന്നെയാണ്. ഏതെല്ലാം ഇവിടെ തന്നെയാണ്? സ്വർഗവും ഇവിടെയാണ്, നരകവും ഇവിടെയാണ്. നല്ലത് ഇവിടെ ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടും, മോശം കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ മോശം കാര്യങ്ങൾ ഇവിടെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ വന്നു 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 വന്ന് നമ്മളെ പെന്തിക്കോസുകാരുടെ അടയിൽ പോലും അങ്ങനെ പറയുന്നവർ. ഞാനൊരിക്കൽ ഒരാളോട് ചോദിച്ചാ, ഇങ്ങനെ ജീവിച്ച ദൈവൻ ന്യായം വിധിക്കും. അപ്പൊ അങ്ങനെ എന്നോട് പറയാണ്, മനസ്സിലാകുന്നുണ്ടോ? ന്യായവിധി എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്വർഗം ഇവിടെ അല്ല കേട്ടോ, നരകം ഇവിടെ അല്ല കേട്ടോ. ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, ഇതിനപ്പുറത്തൊരു നരകമുണ്ട്, ഇതിനപ്പുറത്തൊരു ന്യായവിധി ഉണ്ട്. എത്ര പേർക്ക് എന്നോട് എഗ്രി ചെയ്യാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. ന്യായവിധി ഉണ്ടോ? ഉണ്ട്. ലൈവ് ടെലികാസ്റ്റിൽ കൂടെ ഒക്കെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചെവിയിൽ കൂടെ എത്തിക്കോട്ടെ, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇവിടെ അല്ല. ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, ഇതിനപ്പുറത്തൊരു നരകമുണ്ട്, ഇതിനപ്പുറത്തൊരു ന്യായവിധി ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് ഞാൻ കുമളിന്ന് വന്നതാ. അതന്നെ കുമ്പളിക്കാർക്ക് എല്ലാം സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്, ന്യായവിധി ഉണ്ട്, ആത്മാവുണ്ടെന്നൊക്കെ ഉറപ്പുണ്ടോ? ഇല്ല. അവിടെ സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, ന്യായവിധി ഇല്ല. ഇതൊക്കെ ചുമ്മാ ഉപദേശിമാര് വെട്ടിപ്പിനും തട്ടിപ്പിനുമായിട്ട് പറഞ്ഞ് വരത്തുന്നതാണെന്നൊക്കെ പറയുന്ന ധാരാളം മനുഷ്യരുണ്ട്. പിന്നെന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്? കുമ്മളി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കുമ്മളി എന്ന് വന്നതാന്ന് പറഞ്ഞത്? ഇതുപോലെ യേശു പറഞ്ഞന്നേ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പൊ സ്വർഗമുള്ളത് കൊണ്ടല്ലേ എന്റെ രക്ഷിതാവ് സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത്? അതേ യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴുചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. അപ്പൊ നരകമുള്ളത് കൊണ്ടല്ലേ നരകത്തിന്റെ കാര്യം മിശിഹാ തമ്പുരാൻ പറഞ്ഞത്? അപ്പൊ ചിലർക്കൊരു സംശയം, യേശുവിനെ വിശ്വസിക്കാൻ കൊള്ളാവോ എന്ന്. എന്റെ മറുപടി, വിശ്വസിക്കാൻ കൊള്ളാവെങ്കിൽ യേശുവിനെ കൊള്ളൂ. വേറെ ആരെയും കൊള്ളത്തില്ലെന്നറിയാൻ മെയ് മാസം 19-ാം തീയതി വരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രചരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് പറയുന്നതാണോ നാളെ പറയുക, നാളെ പറയുന്നതാണോ മറ്റന്നാൾ പറയുക, അല്ല രാവിലെ പറയുന്നതാണോ ഉച്ചയ്ക്ക് പറയുക, ഉച്ചയ്ക്ക് പറയുന്നതാണോ സന്ധ്യയ്ക്ക് പറയുക, സന്ധ്യയ്ക്ക് പറയുന്നതാണോ രാത്രിക്ക് പറയുക? ഇനി നാളെ നേരം വെളുത്താൽ എന്നതാ പറയാൻ പോകുന്നേ? നാഴികയ്ക്ക് 40 വട്ടം വാക്കു മാറ്റുന്ന ഇവിടുത്തെ നേതാക്കന്മാരെ പോലല്ല എന്റെ യേശുവിന്റെ വാക്ക് കേട്ടോ. അതുകൊണ്ടാ സ്ലീഗ പൗലോസ് പറയുന്നത്, അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. സ്ലീഗ പത്രോസ് പറയുന്നു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, വായിൽ വഞ്ചനയില്ലാത്ത ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആരുളി ചെയ്ത നസ്രയനായ നമ്മുടെ ആരാധ്യനായ നമ്മുടെ രക്ഷിതാവായ യേശു പറഞ്ഞു, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. മനസ്സിലായവര് മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം ചെയ്യുക. ഒരു സ്വർഗമുണ്ടോ? ഉണ്ട്. ഒരു നരകമുണ്ടോ? ഉണ്ട്. ഒരു ന്യായവിധി ഉണ്ടോ? ഉണ്ട്. ഒരു ദൈവം ഉണ്ടോ? ഉണ്ട്. വേദപുസ്തക സത്യമാണോ? അതെ. എന്താ അതിന്റെ ഉറപ്പ്? അതിന്റെ ഉറപ്പ് യേശുവിന്റെ ഉയർപ്പ്. അപ്പോസ്തലപ്രവൃത്തി വായിക്കണ്ട 17:31 താം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ന്യായവിധിക്കൊരു ദിവസത്തെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അടുത്തത്, അവനെ, ആരേ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ സകല മനുഷ്യർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഏതിന്റെ ഉറപ്പ്? മനുഷ്യ,
നിന്റെ കണ്ണി മണ്ണിൽ തിരുമി അടച്ചതുകൊണ്ട് നിന്റെ ജീവിതം തീരുന്നില്ല ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്ന് ഇതിനപ്പുറത്തൊരു നരകമുണ്ടെന്ന് ഇതിനപ്പുറത്തൊരു ന്യായവിധി ഉണ്ടെന്ന് തമ്പുരാൻ തന്ന ഉറപ്പ് എൻ്റെ യേശുവിൻ്റെ ഉയർപ്പെന്നൊക്കെ കേൾക്കുമ്പോൾ ആവേശത്തെ സ്തോത്രം പറയാൻ ഹൃദയം പിടിച്ചു വികസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലല്ലേ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അയൽപക്കത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് തിന്നുന്ന മനുഷ്യൻ മനുഷ്യനല്ലെന്ന് പറഞ്ഞ മനുഷ്യ പുങ്കുവന്മാരുടെ നാടല്ലേ നമ്മുടെ നാട് അവരുടെ ശവക്കൂനകൾ ഈ രാത്രി അടഞ്ഞു കിടക്കുന്നു ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവി വിശന്ന് പൊരിഞ്ഞു ശ്വാസോച്ഛാസം ചെയ്യുന്നെങ്കിൽ ഈശ്വരന്റെ മുഖത്തു നോക്കി എനിക്ക് മോക്ഷം വേണ്ട എന്ന് തീർത്തു പറയുമെന്ന് പറഞ്ഞ ശ്രീ ബുദ്ധനെ പോലെയുള്ള ആത്മീകാചാര്യന്മാർ അവരുടെ ശവക്കൂനകളും ഈ രാത്രി അടഞ്ഞു കിടക്കുന്നു എന്തിനേറെ പറയുന്നു ലോക തൊഴിലാളി വർഗത്തിന്റെ പഴം തൊട്ടി മുതൽ രാഷ്ട്രീയ ആചാര്യന്മാരുടെ തങ്ക തളികയിൽ വരെ വിപ്ലവത്തിന്റെ വിത്ത് വിതച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരുടെ ശവകുടീരങ്ങളും ഈ രാത്രി അടഞ്ഞു കിടക്കുമ്പോ പാലസ്തീന്റെ പച്ച മണ്ണിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയുണ്ട് അതാ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ കല്ലറ ആ തുറക്കപ്പെട്ട കല്ലറയ നമ്മുടെ നിത്യതയുടെ ഉറപ്പ് ഇന്ന് രാത്രി ഞാൻ പറയാം ഒരു ദൈവമില്ലെന്ന് ഞാൻ പറയാം വേദപുസ്തകം തെറ്റാന്ന് ഞാൻ പറയാം മനുഷ്യൻ ആത്മാവില്ലെന്ന് ഞാൻ പറയാം സ്വർഗമില്ലെന്ന് ഞാൻ പറയാം നരകമില്ലെന്ന് ഞാൻ പറയാം ന്യായവിധി ഇല്ലെന്ന് ഞാൻ പറയാം കുഴിമാടം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ഞാൻ പറയാം അങ്ങനെ പറയണമെങ്കിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ സമയത്തും അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് എന്റെ രക്ഷിതാവിന്റെ കല്ലറ മലർക്ക തുറന്നു കിടക്കുന്നെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് ഉറക്ക വിളിച്ചു പറയും ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട് ഒരു ന്യായവിധിയുണ്ട് ഒരു ദൈവമുണ്ട് വേദപുസ്തകം സത്യമാണ് മനുഷ്യനു സർവലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരാത്മാവുണ്ട് കരമടിച്ചാതരം തുറന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു മിനിറ്റ് ദൈവത്തെ ഒന്ന് ആരാധിക്കുക എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ഈ രാത്രി ശക്തിയോടെ രാത്രി സമയം പോകുന്നല്ലോ മണ്ണിന് വേണ്ടി മാത്രം ജീവിക്കരുത് സ്തോത്രം പറയാവോ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് ഓർത്തോണം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കാൻ നിന്റെ മുമ്പിൽ അവസരമുണ്ട് പക്ഷെ മണ്ണിനു വേണ്ടി വീണ് കളയരുത് ഇന്ന് രാത്രി എത്ര പേർക്ക് കരമുയർത്തി പിടിച്ചു പറയാൻ പറ്റും കർത്താവേ ഇവിടെ തരുന്ന നന്മകൾക്ക് സ്തോത്രം എന്ന നിത്യത മറന്നൊരു നന്മയും എനിക്കിവിടെ വേണ്ടെന്ന് കരമുയർത്തി ആധാരം തുറന്നു ദൈവത്തോട് പറയാൻ കൃപയുള്ളവരുടെ കരം മാത്രം ഞാൻ ഒന്നുകൂടെ കാണട്ടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യേ മണ്ണിനു വേണ്ടി വിണ്ണു കളയരുത് രണ്ടാമത്തവൻ പറയുകയാണ് ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ട് അതിനെ ശോധന രണ്ടാമത്തവൻ നിത്യത കളഞ്ഞു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സകല പ്രവാചകന്മാരുടെയും കൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കാൻ അവസരമുണ്ട് പക്ഷേ വരുമാനത്തിന്റെ പുറകെ സ്തോത്രം പറഞ്ഞേ വരുമാനം വേണ്ടെന്നല്ല വേണം പക്ഷേ ജീവിക്കാൻ വേണ്ടി അതൊക്കെ വേണം പക്ഷേ നിത്യതയുണ്ടെന്നു എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും എങ്ങനെങ്കിലും 10 പൈസ ഉണ്ടാക്കുകയല്ല ഒരു ദൈവ പൈതലിന്റെ ആത്യന്തിക ലക്ഷ്യം
ദൈവം തരുന്ന നന്മ സ്തോത്രം ചെയ്ത് അനുഭവിക്കുമ്പോൾ തന്നെ നിത്യത മറക്കാതെ മണ്ണിൽ ജീവിക്കാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം ഭൗതിക നന്മ തരുമ്പോ ദൈവത്തെ മറന്ന് മതിമറന്ന് ജീവിക്കാതെ നിന്റെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. പറയുന്ന ആശയം മനസ്സിലാക്കുന്നവർ മാത്രം ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒത്തിരി ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിലും സമയം 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ പരിമിതപ്പെട്ടു. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സ്തോത്രം പറയാമോ? സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. അതിനുവേണ്ടി മാത്രം ഞാൻ സ്ഥലം പറയും. സഹോദരി എന്നോട് പറഞ്ഞു, മരിച്ചു, ചെറുപ്പമായിരിക്കും മരിച്ചതാണ്. അല്ല, ആ സഹോദരി വിശ്വാസത്തിൽ വരാനുള്ള കാരണം എന്നോട് ഭയങ്കര വളരെ തലപ്പഴക്കമുള്ളൊരു കുടുംബം. അന്നത്തെ അവിടുത്തെ പ്രമാണികളാണ് കുടുംബം. ഈ സഹോദരിയുടെ അമ്മായിയമ്മ അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ആ ദേശത്തൊക്കെ ഇഷ്ടംപോലെ പൈസ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു സഹോദരിയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു വലിയ വീടാണ്. അന്നത്തെ 80 കൊല്ലം മുമ്പ്, 60-70 കൊല്ലം മുമ്പ് അന്നത്തെ ഒരു അന്നത്തെ കാലത്തെ ഒരു വീട്, ഇഷ്ടംപോലത്തെ ഒരു വീട്, മനോഹരമായ ഒരു വീട്. വിശ്വാസത്തിൽ വരാനായിട്ടൊരു അന്തര അമ്മായി ഒരു പലിശയ്ക്ക് പണം കിട്ടും. പക്ഷേ പൈസ കൊണ്ടുപോവാ, പൈസ കൊണ്ടുപോവാ, പൈസ കൊണ്ടുപോവാ. അവസാനം 10 രൂപയോ 50 രൂപയോ 5 രൂപയോ ഒക്കെ തിന്നാ സഹോദരി ഒരു 3-4 നോട്ടന് ഇവരുടെ വായിക്കകത്ത് എടുത്താ. മരിക്കാൻ നേരം ഇത് തിന്നട്ടാ, ഇതിന് ഉമ്മ കൊടുത്തിട്ടാ ചത്. പാരമ്പര്യ ശാപം വല്ലോ മക്കത് വരാതായാൽ പുതിയ സൃഷ്ടിയാണ്. പിന്നെ ഒരു ശാപവും വരികയല്ലെന്ന് പറഞ്ഞു. പിന്നെ അത് പൊക്കോട്ടെ, അത് രക്ഷിക്കപ്പെടാത്തൊരു തള്ളാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട സഹോദരി അമ്മയുടെ കാര്യം എങ്ങനെ അറിയുന്നു? സ്വർഗത്തിൽ രാജോച്ച് രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു. സ്നാനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതൊക്കെ പ്രാപിച്ചു. പക്ഷേ പിന്നെ വിദേശത്ത് ജോലിയാണ്, അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്ന് ഒരു 2 ആഴ്ചയോളം അമ്മയെ ശുശ്രൂഷിച്ചു. വലിയ ആസ്മ മൂത്ത് ഈ അമ്മച്ചി ഇങ്ങനെ മരണക്കിടക്കെ കിടക്കുകയാണ്. ഉടനെ ഈ സഹോദരിയുടെ ആങ്ങളുടെ ഭാര്യ ഇവരുടെ നാത്തൂനെ അമ്മച്ചിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഈ ആൻറ്റിയോട് പറഞ്ഞു, പിന്നെ നാത്തൂനോട് പറഞ്ഞു, ഞാൻ തേങ്ങ പൊതിക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് അമ്മച്ചിയെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോടെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. ഉടനെ ഈ ആസ്മ മൂത്ത തള്ള ഈ മോള് കൈകൊണ്ട് കാണിക്കുകയാണ്, ചെറിയ തേങ്ങ എടുത്ത് പൊതിക്കാൻ പറയണം, വലുതെടുക്കരുത്. ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം പോയെന്നാ ആ ആൻറ്റി എന്നോട് പറഞ്ഞത്. എൻ്റെ പൊന്ന് പാസ്റ്റേ, എൻ്റെ ദൈവമേ എന്നും വിളിച്ചിട്ടല്ല എൻ്റെ അമ്മ ഈ ഭൂമിയിൽ കണ്ണടച്ചത്, തേങ്ങായുടെ കാര്യം പറഞ്ഞാണ് കണ്ണടച്ചത്. അതുകൊണ്ടാണ് എനിക്ക് സംശയം സ്വർഗത്തിലെത്തുമോ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മരണക്കിടക്കെ കിടക്കുമ്പോഴേ തേങ്ങയുടെ മാങ്ങയുടെ കാര്യം ഒന്നും പറയാതെ എൻ്റെ രക്ഷയും എൻ്റെ രക്ഷിതാവും എൻ്റെ തലയ്ക്കു മുകളിൽ ഒരു നിത്യതയുണ്ടെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് അയ്യം വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി മറക്കരുത്, സമയം പോയതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കട്ടെ. 3-ാമത്തെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കുക. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. 29-ാമത്തെ വാക്യം കൊടുത്ത് പറഞ്ഞ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. 3-ാമത്തെ ആളെ ഞാൻ അങ്ങ് വിടുകയാണ്. അതിന്റെ 29-ാമത്തെ വാക്യം അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം അല്ല, അതിന്റെ വാക്യം നമ്മളെ വായിച്ചതിന്റെ താഴത്തെ വാക്യം 13-ന്റെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും
വടക്കുനിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. സ്തോത്രം പറയാവോ. കർത്താവ് ആരോടാ ഇത് പറയുന്നത് അറിയാവോ? യഹൂദനോടാ പറയുന്നേ. നിനക്ക് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ പന്തിരിക്കാൻ ഞാൻ അവസരം തന്നിട്ടുണ്ട്. എന്നാൽ മണ്ണിനു വേണ്ടി, ഇവിടുത്തെ വരുമാനങ്ങൾക്ക് വേണ്ടി, ബന്ധങ്ങൾക്ക് വേണ്ടി നീ ആ ദൈവരാജ്യം വേണ്ടെന്ന് വെച്ചാൽ എന്റെ രാജ്യം വെറുതെ കിടക്കുകയല്ല. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും ധാരാളം പേരെ ഞാൻ എന്റെ രാജ്യത്തിൽ ഇരുത്തും. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളെ, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും ഒരുമിച്ച് വന്ദിക്കിരിക്കാൻ യഹൂദൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ ബോധപൂർവം അവനത് നഷ്ടപ്പെടുത്തിയപ്പോൾ കൃപയാൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും കൂടെ പന്തിക്കിരിക്കാൻ യാതൊരു യോഗ്യതകളുമില്ലാത്ത ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോപപാത്രങ്ങളായിരുന്ന നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയ അനർഗളമായ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമടിച്ച് ഒരു മിനിറ്റ് കൂടെ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. ഒരു വ്യക്തി പോലും ഇന്ന് രാത്രി ഇതിനകത്ത് മൗനമായിരിക്കാതെ ആധാരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ഒരു കാര്യം കൂടെ പറയാൻ ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് അവസരം തരണം. അത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യഹൂദന് നഷ്ടപ്പെട്ട അവസരമാണ് കർത്താവ് പറയുന്നതെങ്കിൽ അവൻ അവിശ്വസ്തനായിടത്ത് ദൈവം നമുക്ക് അവസരം ഭാഗ്യവശാൽ ഒരുക്കി തന്നെങ്കിൽ മത്തായി സുവിശേഷം 22-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം. അത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. രാജാവിന്റെ മകന്റെ രാജപുത്രന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ വീഥികളിൽ പലയിടത്തായി തന്റെ ദാസന്മാർ അയച്ച് കണ്ടവരെയെല്ലാം രാജാവ് വിളിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെയെല്ലാം വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ കാണുന്നവരെയെല്ലാം വിളിച്ച് ആ രാജാവിന്റെ മോന്റെ കല്യാണത്തിന്റെ പന്തി ഭോജനത്തിനിരുത്തി. അവസാനം രാജാവ് വരുമ്പോൾ ഓ ആശ്ചര്യകരമായ ഒരു കാര്യം കണ്ടു. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുവൻ അതിനകത്ത് വന്നിരിപ്പുണ്ട്. രാജാവ് അവനോട് ചോദിക്കുന്നു, സ്നേഹിത നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? അവന്റെ ഉത്തരം മുട്ടിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യഹൂദൻ അവന്റെ അവസരം നഷ്ടപ്പെടുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അതിന് സാധ്യതയുണ്ടെന്ന് വചനം മുന്നറിയിപ്പ് തരുന്നു. മത്തായി 22-ൽ ജാതികളായ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പ്. യഹൂദൻ തള്ളപ്പെട്ട സ്ഥാനത്ത് ദൈവം നിനക്ക് അംഗീകാരം തന്നു, ദൈവം നിനക്ക് അവസരം ഒരുക്കി തന്നു. നിത്യതയുടെ മഹത്തായ വാഗ്ദാനം എന്റെ ദൈവം നമുക്ക് ആത്മാവിനാൽ നൽകി തന്നു. എന്നാൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ തള്ളപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗം നമുക്ക് മുന്നറിയിപ്പ് തന്നു. കാട്ടൊലിവായിരുന്ന നമ്മെ ഓടിച്ച് നല്ല നാട്ടൊലിവോടൊട്ടിച്ചു. ഞെളിയാതെ ഭയപ്പെടുക. ആധാരം തുടർന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയാൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം ഓ പ്രാപിപ്പാൻ അവസരമുള്ള നാം, അതിനുള്ള വാഗ്ദത്തമുള്ള നാം അത് നഷ്ടപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആധാരം തുടർന്നു ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. ഓ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷമം നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. കരമുയർത്തി ശബ്ദമുയർത്തി ഇന്ന് രാത്രി സ്തോത്രം പറയാ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ.
ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സകല പ്രവാചകന്മാരോടും ഒരുമിച്ച് ദൈവരാജ്യത്തിൽ ഇരിക്കാൻ യഹൂദന ദൈവം അവസരം ഒരുക്കി കൊടുത്തു. അവനത് നഷ്ടപ്പെടുത്തി. കൃപയാൽ 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 ദൈവം നമുക്കതിനൊരു ഭാഗ്യം തന്നല്ലോ. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, ഞങ്ങൾക്ക് ഭൗതിക നന്മയുണ്ടായതിലല്ല, ഞങ്ങളെ ദുബായിൽ വരുത്തിയത് കൊണ്ടല്ല, ഷാർജയിൽ വരുത്തിയത് കൊണ്ടല്ല, ഭൗതിക ജോലി ഞങ്ങൾക്ക് തന്നത് കൊണ്ടല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഭൗതിക നേട്ടങ്ങളല്ല, അതിനപ്പുറത്ത് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ ഞങ്ങളുടെ പേരെഴുതിയതിനാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. നിത്യതയുടെ വാറ്റത്വം ദൈവം ഞങ്ങൾക്ക് തന്നത് കൊണ്ട് സ്തോത്രം. എത്ര പേർക്ക് ആദരം തുറന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റും, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്നറിയുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ ആദരം മുട്ടിയിരിക്കാതെ ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓമന്റെ പുത്രനെ തന്ന ദൈവത്തിന്, നിത്യത തന്ന ദൈവത്തിന്, നമ്മെ തന്റെ മക്കളാക്കി തീർത്ത ദൈവത്തിന് നന്ദി പറയാൻ മടിക്കണ്ട. എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ചു തുടങ്ങട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ തരങ്ങളും തുറന്ന് ഇന്ന് രാത്രി ഒരുമിച്ച് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. യെസ്.